ഏകീകൃത കുർബാന ചൊല്ലാൻ വിസമ്മതിച്ച വൈദികർക്കെതിരെ നടപടിയുമായി സിറോ മലബാർ സഭ നേതൃത്വം. തൃക്കാക്കര മൈനർ സെമിനാരിയിലെ 4 വൈദികരെ ചുമതല നൽകാതെ സ്ഥലം മാറ്റി. സംഭവത്തിൽ പ്രതിഷേധിച്ച് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് ഉപവാസമിരുന്ന വൈദിക സമിതി സെക്രട്ടറി അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. ഏകീകൃത കുർബാന നടപ്പാക്കാൻ വിസമ്മതിച്ച തൃക്കാക്കര മൈനർ സെമിനാരിയിലെ വൈദികരായ ജോമോൻ മാടവനക്കാട്, അലക്സ് കരീമടം, വക്കച്ചൻ കുമ്പയിൽ, വർഗീസ് അമ്പലത്തിൽ എന്നിവരെ സ്ഥലം മാറ്റിയ നടപടിയാണ് സിറോ മലബാർ സഭ ആസ്ഥാനത്തെ പ്രതിഷേധത്തിന് കാരണമായത്. വൈദിക സമിതി സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാടൻ, അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ സെബാസ്റ്റ്യൻ തളിയൻ എന്നിവർ നടപടി ചോദ്യം ചെയ്ത് സിനഡ് നടക്കുന്ന കാക്കനാട് സെന്റ് മൗണ്ടിൽ ഉപവാസമിരുന്നു. പിന്നാലെ പോലീസ് എത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്. പ്രീസ്റ്റോമിൽ ചെന്ന് താമസിക്കണമെന്ന് ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പൊലീത്ത കൽപ്പന ഇറക്കുകയുണ്ടായി. അതാ ഈ സിനഡ് അധാർമികമായ വഴികളിലൂടെ നിയമലംഘനങ്ങൾ നടത്തി എടുത്തതുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കാത്തത്. ഏകീകൃത കുർബാന നടപ്പാക്കാൻ വിസമ്മതിച്ചാൽ കൂടുതൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ നൽകുന്ന സൂചന. സ്ഥലം മാറ്റപ്പെട്ട വൈദികരോട് എത്രയും വേഗം മുറിയടക്കമൊഴിയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം വത്തിക്കാൻ പ്രതിനിധിയുടെ നിർദ്ദേശപ്രകാരം എന്ന പേരിൽ നടക്കുന്ന നടപടി അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് അതിരൂപതയിലെ വൈദികർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.